മുസ്ലിമെന്ന നിലയിൽ ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം ആണ് നോമ്പ് മാസം, റമദാൻ മാസം. ഈ മാസത്തിന്റെ പ്രത്യേകതയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതും ഒക്കെ ലോകത്തിന്റെ മാർഗദർശനമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നതുകൊണ്ടാണ്. ഈ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ നോമ്പുകാരനായിട്ട് നോമ്പ് മുറിക്കാൻ പോകുന്ന സമയത്ത് ഈ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് ഞാൻ കേരളീയ സമൂഹത്തോട്, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോട്, കോടതികളോട് എല്ലാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാണ്. ബാംഗ്ലൂർ ബോംബ് സ്ഫോടനത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒരു തരത്തിലും ഒരു 0.001% പോലും ആ കാര്യത്തെപ്പറ്റി എനിക്ക് യാതൊരു തരത്തിലുള്ള അറിവും അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. ആരും എന്നോടതേപ്പറ്റി സംസാരിച്ചിട്ടുമില്ല. ഈ പറയപ്പെടുന്ന തടിയന്തവിട നസീർ ഉൾപ്പെടെ പറയപ്പെടുന്ന ഒരാളും എന്നോട് അതേപ്പറ്റി ഒരു വാക്കുപോലും ഒരിക്കലും ഫോണിലോ നേരിട്ടോ സംസാരിച്ചിട്ടില്ല. എനിക്ക് യാതൊരു ബന്ധവും ആ കാര്യത്തിലില്ല എന്ന കാര്യം ഞാൻ എല്ലാത്തിനേക്കാളും കൂടുതൽ മാനിക്കുന്ന, പ്രപഞ്ചത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ റമദാൻ മാസത്തിന്റെ നോമ്പ് മാസത്തിന്റെ നോമ്പ് മുറിക്കാൻ പോകുന്ന ഈ സമയത്ത് നോമ്പുകാരനായിട്ട് ഞാൻ കേരളീയ സമൂഹത്തോട് പറയാം. ഇതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഈ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാനുള്ള കാര്യം, എനിക്ക് പറയാനുള്ള എന്റെ സർവസ്വം അതാണ്. ആ ഖുർആൻ നെഞ്ചോടടുക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ള കാര്യം. ഞാൻ നിരപരാധിയാണ്. മദനിയുടെ നിലപാട്, അദ്ദേഹം കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ നിന്ന് മോചിതനായി, ജയിൽ മോചിതനായി വന്നതിന് ശേഷം യാതൊരു തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ വീണ്ടും ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പ്രതിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. പിന്നെ നിരപരാധികളെ ഒരിക്കലും കൊടുക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പം ഈ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മദനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? മദനി തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വളം വെച്ചു കൊടുത്തു. അത് തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്. അല്ല, അതിനുശേഷം അത് അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞു. അദ്ദേഹം അത് തിരുത്തി. അതിനുശേഷം അത്തരം യാതൊരു കാര്യങ്ങൾക്കും പോകരുത് എന്ന് തന്നെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആ മദനിയെ വിശ്വാസത്തിലെടുക്കാമോ എന്നാണ് എന്റെ ചോദ്യം. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? അല്ല, ഒരിക്കലും ഒന്ന് പറയും, പിന്നെ ഒന്ന് പറയാം. ഞങ്ങൾ അനുഭവിച്ചതാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളൊക്കെ എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ രണ്ടിനിട്ടൊന്ന് മാറ്റി പറയാം. അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നേതാവ്